Hello friends, welcome back to Samo Cheese. Inna jana evening snack inna recipe maithana vandhari kinnad. Olare easy aeta nalai taste ili chedadukka ambattunna uru aval murukku inna recipe aana jana inna vada chedadukka. Nalai taste aeta chedadukka ambattunna aval murukku thayarakkunna dhengane ennum adana avishyamai saadhanengal endakkya aana namukkannu kandu nokkam. ഈ മുറുക്ക് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ 250 ml ന്റെ കപ്പിന് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം അടുത്തതായിട്ട് വേണ്ടത് അവലാണ് ഞാൻ ഇവിടെ 250 ml ന്റെ കപ്പിന് ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ബ്രൗൺ നിറത്തിലുള്ള അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏത് ടൈപ്പ് അവലാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് വറുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം എടുത്തിരുന്ന അവല് വറുത്ത് ഇതേപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഇതേപോലെ അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ തേങ്ങയും ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടി അവൽ പൊടിച്ചത് തേങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴക്കത്തില്ലേ അതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ തിളച്ച വെള്ളമാണ് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എള്ള് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം ഇപ്പം ഞാൻ ഒരു 1.5 കപ്പോളം തിളപ്പിച്ച വെള്ളം അതിനകത്ത് കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം ഇത് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം നല്ല ചൂടാണ് ചൂടാറിയിട്ട് നോക്കി ഇതൊന്ന് കുഴച്ചെടുക്കാം ഉപ്പ് കുറവ് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം മാവ് ഞാൻ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കൂടി പോവുകയാണെങ്കിൽ അല്പം പൊടി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് മുറുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യം നമ്മുടെ സേവനാഴി എടുക്കുക ഇതിലെ എണ്ണ തടവണമെങ്കിൽ തടവാൻ തടവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എണ്ണയൊന്നും തടവാതെയാണ് എടുത്തിരിക്കുന്നത് ചില്ല് ദണ്ട ഇതേപോലെയുള്ള ചില്ലാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ 3 സ്റ്റാറുള്ള ചില്ലുണ്ട് 1 സ്റ്റാറുള്ള ചില്ലുമുണ്ട് ഞാനിപ്പോൾ 3 സ്റ്റാറുള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത് സേവനാഴിയിലേക്ക് ചില്ലിട്ട് കൊടുക്കുക ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കുക മാവ് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ എണ്ണയിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കണ്ടോ വിട്ടുപോകാതെ ഈ രീതിയിൽ കിട്ടുന്നുണ്ട് ഇതുപോലെ ഒക്കെ എണ്ണയിലേക്ക് പിഴിഞ്ഞിട്ടാൽ മതി അപ്പോൾ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് പിഴിഞ്ഞിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മുറുക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് ചുറ്റിച്ചിട്ട ഉടനെ ഒന്നും മറിച്ചിടരുത് ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം മറിച്ചിടാനായിട്ട് ഇനി നോക്കി ഇതൊന്ന് ഇളക്കി എന്നൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം
high flame ഇല തന്നെ ട്ടാ ഞാൻ വെച്ചിരിക്കുന്നു. ഇത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കോരി എടുക്കാം. നല്ലതുപോലെ ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയുടെ തിളയൊക്കെ നിന്നിട്ട് നല്ല ഒരു കിലുകില നല്ല ശബ്ദമൊക്കെ കേൾക്കും. അപ്പം നമുക്ക് എണ്ണ ഇതൊന്ന് കോരി എടുത്താൽ മതി. ഇതിൻ്റെ എണ്ണയുടെ തിളയൊക്കെ നിന്ന് ഇത് നല്ലത് നല്ല കിലുകില എന്നൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചൂടാണ്, ചൂട് മാറി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ളതും എണ്ണയിലേക്ക് തന്നെ പിഴിഞ്ഞിടാം. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നല്ല മുരുമുരാന്നിരിക്കും. നോക്കൂലേ, കണ്ടാ നല്ല ടേസ്റ്റാണ്. തേങ്ങ ചേർത്തുകൊണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിനെ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാൻ നോക്കൂ. ഈ ഇങ്ങനെ ചുറ്റി ചിട്ട് വയ്ക്ക്, ഇങ്ങനെ വെച്ചിട്ട് പാത്രത്തിൽ അല്പം എണ്ണയൊക്കെ തടവിയതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഇത് റെഡി ആയി കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നന്നായിട്ട് ഇതെല്ലാം മുരുമുര നന്നായിട്ടുണ്ട്. കോരിയെടുക്കാം. അരിപ്പൊടിയും അവലും തേങ്ങയും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അവൽ മുറുക്കോടെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ തിളയൊക്കെ നിന്ന് നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ റൗണ്ടായിട്ടോ അതല്ലെങ്കിൽ നീളത്തിലോ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണം തയ്യാറാക്കിയെടുക്കാം. കടലപ്പൊടി, ഉഴുന്നുപൊടി, പൊട്ടുകടലപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും വേണ്ട. അരിപ്പൊടിയും തേങ്ങയും അവലും മാത്രം മതി. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് മുറുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.